السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂറത്തുൽ ഫജ്ർ 5 വരെയുള്ള ആയത്തുകളുടെ തഫ്സീർ ശ്രദ്ധിച്ചു, തഫ്സീർ അസ്സഅദി. ഇന്ന് 6 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാഅള്ളാഹ്. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. ألم تر تانغل كنديليو കൈഫ ഫഅല റബ്ബുക, താങ്കളുടെ റബ്ബ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന്. ബി ആദ്, ആദ് സമൂഹത്തെ കൊണ്ട്. ആദ് മുൻകാലത്തുണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു. ആ ഉമ്മത്തിനെ അവരെ എങ്ങനെ അള്ളാഹു നശിപ്പിച്ചു, അവരെ കൊണ്ട് അള്ളാഹു എങ്ങനെ പ്രവർത്തിച്ചു എന്ന് താങ്കൾ മനസ്സിലാക്കിയില്ലേ എന്നാണ് ആശയം. ഈ റമദാത്തിൽ ഇമാദ്, ആദ് സമൂഹത്തെക്കുറിച്ച് പറയണം. ഇറമ, ഇറം ഗോത്രക്കാർ, ഇറം എന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഇറം എന്ന ഒരു പിതാമഹനിലേക്ക് ചേർക്കപ്പെട്ട് ആണ് അവരെ ഇറം എന്ന് പറഞ്ഞിരുന്നത് എന്നാണ് കാണുന്നത്. ദാത്തിൽ ഐമാദ്, ഐമാദ് എന്ന് പറഞ്ഞാൽ തൂണുകൾ, തൂണുകളുള്ള, തൂണുകൾ ഉടയ, അതായത് വലിയ മലകളിൽ അനാവശ്യമായിട്ട് സ്തംഭങ്ങളും സ്തൂപങ്ങളും കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാത്തിൽ ഐമാദ് എന്ന് പറഞ്ഞിരിക്കുന്നത്, തൂണുകളുടെ. അല്ലത്തി, എങ്ങനെയുള്ള സ്തംഭങ്ങൾ, സ്തൂപങ്ങൾ, ലം യുഹ്ലഖ്, പടക്കപ്പെട്ടിട്ടില്ല, ഉണ്ടാക്കപ്പെട്ടിട്ടില്ല, മിസ്ലുഹ, അത്തരം തൂണുകൾ, അതുപോലെയുള്ള തൂണുകൾ, ഫിൽ ബിലാദി, നാടുകളിൽ. അപ്പോൾ എവിടെയും ഇല്ലാത്ത തരം വലിയ സ്തംഭങ്ങൾ, സ്തൂപങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. അങ്ങനെയുള്ള ഇറമ്മുകാരായിട്ടുള്ള ആദ് സമൂഹത്തെ കൊണ്ട് അള്ളാഹു എന്താണ് പ്രവർത്തിച്ചത്, അവർക്ക് എന്താണ് അവസാനമുണ്ടായത് എന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടില്ലേ. വസമൂദല്ലദീന ജാബു സഹ്റ ബിൽ വാദ്, വസമൂദ, സമൂദ് ഗോത്രത്തെയും, അല്ലദീന, എങ്ങനെയുള്ള ആ സമൂദ് ഗോത്രം, ജാബു, അവർ തുരന്നു, അസ്സഹ്റ, സഹ്ർ പാറ, ബിൽ വാദ്, വാദ് താഴ്വാര, താഴ്വാര, താഴ്വരയിൽ, താഴ്വര, താഴ്വരയിൽ പാറകൾ തുരന്നിട്ട് വലിയ വീടുകൾ ഉണ്ടാക്കിയവരായിരുന്നു സമൂദ് ഗോത്രക്കാർ. അവരെ കൊണ്ടും അള്ളാഹു എന്താണ് പ്രവർത്തിച്ചത്, അവർക്ക് എന്ത് ശിക്ഷയാണ് വന്നെത്തിയത് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ ഫിർഔന, ഫിർഔനയും, ഇതിൽ ഔത്താദ്, കുറ്റികൾ ഉടയാൻ, അത്രയും അധികാരം കാണിച്ചിരുന്ന എന്നതാണ് അതിൻ്റെ ആശയം. അല്ലദീന തഖൗഫിൽ ബിലാദ്, ഇത് ഈ പറഞ്ഞ കൂട്ടർക്കൊക്കെ ബാധകമാണ്. അല്ലദീന, എങ്ങനെയുള്ളവർ, തഖൗ, അവർ അതിക്രമം ചെയ്തു, ഫിൽ ബിലാദ്, നാടുകളിൽ, നാടുകളിൽ അതിക്രമം ചെയ്ത, രാജ്യങ്ങളിൽ അതിക്രമം ചെയ്ത ആദ്, സമൂദ് ഗോത്രക്കാരും, ഫിർഔനും, ഇവർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത് പിന്നീട്. ഫഅക്സറു ഫീഹാൽ ഫസാദ്, ഫഅക്സറു, അങ്ങനെ അവർ വർദ്ധിപ്പിച്ചു, ഫിഹ, നാടുകളിൽ, അൽ ഫസാദ്, നാശം. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ഫസബ്ബ, അപ്പോൾ ചൊരിഞ്ഞു, അലൈഹിം, അവർക്കുമേൽ, റബ്ബുക, താങ്കളുടെ റബ്ബ്, രക്ഷിതാവ് അള്ളാഹു, സൗത അദാബ്, അദാബ്, ശിക്ഷ, ശിക്ഷയുടെ ചമ്മട്ടി, ശിക്ഷയുടെ ചമ്മട്ടി അവർക്കുമേൽ ചൊരിഞ്ഞു. ഇവരൊക്കെ അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ഇരയാവുകയാണ് ചെയ്തത്. ഇന്ന റബ്ബക്ക ലബിൽ മിർസ്വാദ്, ഇന്ന റബ്ബക്ക, നിശ്ചയം താങ്കളുടെ റബ്ബ്
ലബിൽ മിർസാദ് സൂക്ഷ്മമായിട്ട് ഒളിഞ്ഞിരുന്ന് പതിഞ്ഞിരുന്ന് വീക്ഷിക്കുന്നവനാണ്, എല്ലാം കാണുന്നവനും വീക്ഷിക്കുന്നവനുമാണ് എന്ന ആശയം. അപ്പൊ ഏതൊരു ഏകാധിപതിക്കും അവസാനം രക്ഷയില്ല എന്നതാണ്. എത്ര വലിയ ശക്തിമാനാണെങ്കിലും, എത്ര അഹങ്കാരിയാണെങ്കിലും, എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര ശക്തിയുള്ള സമൂഹമാണെങ്കിലും അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ പെട്ടാൽ പിന്നെ ഒരു രക്ഷയും ഇല്ല. അതിൻ്റെ തഫ്സീർ നോക്കാം. തഫ്സീർ يقول تعالى ألم تر بقلبك وبصيرتك كيف فعل بهذه الأمم الطاغية ألم تر താങ്കൾ കാണുന്നില്ലേ, അല്ലാഹു പറയാണ് ബിഖൽബിക താങ്കളുടെ ഹൃദയം കൊണ്ടോ, ബസീറത്തിക താങ്കളുടെ ദൃഷ്ടി കൊണ്ടോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻകാലത്ത് നടന്ന സംഭവങ്ങളാണ് നേരിട്ട് കണ്ടിട്ടില്ല. കൈഫ ഫഅല, എങ്ങനെ പ്രവർത്തിച്ചു അള്ളാഹു, എങ്ങനെ പ്രവർത്തിച്ചു എന്ന്, ബിഹാദിഹിൽ ഉമമി താഗിയത്തി, അതിക്രമം പ്രവർത്തിച്ച ഈ സമൂഹങ്ങളെ കൊണ്ട് അള്ളാഹു എങ്ങനെ പ്രവർത്തിച്ചു എന്ന്, അവർക്ക് എന്ത് ശിക്ഷ നൽകിയെന്ന്. വഹ്യ, അവർ ആ ഗോത്രങ്ങൾ ഏതൊക്കെയാണ്, ഇറമൽ ഖബീലത്തുൽ മഅറൂഫത്തു ഫിൽ യമനി ദാത്തിൽ ഇമാദി ഐ അൽ ഖുവ്വത്തി ശദീദത്തി വൽ ഉതുവി വത്തജബ്ബുറി അല്ലതി ലം യുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദി أي في جميع البلدان في القوة والشدة كما قال لهم نبيهم هود عليه السلام واذكروا إذ جعلكم خلفاء من بعد قوم نوح وزادكم في الخلق بسطة فاذكروا آلاء الله فاذكروا آلاء الله لعلكم تفلحون. إرم إرم غوتركا القبيلة المعروفة في اليمن يمن الأرية بطيرنا قبيلة ورغوتران إرم ذات العماد تونغلو ديا أي أدائد القوة الشديدة شكتا مايا പവറും ഉണ്ടായിരുന്ന, അധികാരം ശക്തി ഉണ്ടായിരുന്ന, കഴിവുണ്ടായിരുന്ന, വൽഉതുബി വതജബ്ബുരി അഹങ്കാരവും ഉണ്ടായിരുന്ന, അല്ലാതെ ഇങ്ങനെയുള്ള ആ തൂണുകൾ ലം യുഖ്ലഖ് പടക്കപ്പെട്ടിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ടില്ല, മിസ്ലുഹ അവയെ പോലുള്ളത് ഫിൽ ബിലാദ് നാടുകളിൽ എവിടെയും, ഐ ഫി ജമീഉൽ ബുൽദാനി ഫിൽ ഖുവ്വത്തി വശ്ശിദ്ദ, അതിൻ്റെ ആ കാഠിന്യത്തിലും ശക്തിയിലും നാടുകളിൽ എവിടെയും, നാടുകളിൽ എല്ലായിടത്തും നോക്കിയാൽ എവിടെയും അത്തരത്തിലുള്ള സ്തംഭങ്ങൾ സ്തൂപങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്തരം തൂണുകൾ ഒക്കെ പണിയാൻ കഴിഞ്ഞിരുന്ന വലിയ ശക്തിമാന്മാരായിരുന്നു, അത്രയും ശക്തരായ ആളുകൾ നാടുകളിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നതാണ് ആശയം. ഖമാ ഖാല ലഹും നബിയുഹും, അവരുടെ നബി അവരോട് പറഞ്ഞതുപോലെ, ഹൂദുൻ അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം ഈ ആദ്യ സമൂഹത്തിലെ നബിയായിരുന്നു. ഹൂദ് അലൈഹിസ്സലാം അവ അദ്ദേഹം അവരുടെ സമൂഹത്തോട്, ആ ആദ്യ സമൂഹത്തോട് എന്താ പറഞ്ഞത്, വദ്കുറു ഇദ് ജഅലകും ഖുലഫാ മിൻ ബഅദി ഖൗമി നൂഹ്, വദ്കുറു നിങ്ങൾ സ്മരിക്കുക, ഇത് ജാലക്കും നിങ്ങൾ അള്ളാഹു ആക്കിയ സന്ദർഭം, ഖുലഫ പ്രതിനിധികളാക്കി ആയിട്ട്, മിൻ ബഅദി ഖൗമി നൂഹ് സമുദായത്തിന്, നൂഹ് അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിന് ശേഷം, അതായത് നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, ആ വെള്ളപ്പൊക്കത്തിൽ മിക്കവരും നശിച്ചുപോയി, സത്യനിഷേധികളൊക്കെ നശിച്ചുപോയി, മുങ്ങി നശിച്ചുപോയി. നൂഹ് അലൈഹിസ്സലാം അതേപോലെ കുറച്ച് ഏതാനും അനുയായികൾ മാത്രമാണ് അത് രക്ഷപ്പെട്ടത്. അതിൻ്റെ പിന്മുറക്കാരാണ് ഇവർ, അതിൻ്റെ പിൻതലമുറക്കാരാണ് ഇവർ ഈ ആദ് സമൂഹം. വസാദക്കും നിങ്ങൾക്ക് അള്ളാഹു എന്നിട്ട് വർദ്ധിപ്പിച്ചു, ഫിൽ ഖൽഖി സൃഷ്ടിപ്പിൽ, ബസ്തതൻ ശക്തി, അതായത് നല്ല ശക്തിമാന്മാരായിരുന്നു ഈ ആദ് സമൂഹം. ഫദ്കുറു, അതിനാൽ നിങ്ങൾ സ്മരിക്കുക, ആലാ അള്ളാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ, ലഅല്ലകും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയികളായേക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നൂഹ് അലൈഹിസ്സലാമിന് ശേഷം ഉള്ള പിന്മുറക്കാരായിട്ട് നല്ല ശക്തമായിട്ടുള്ള ഒരു ശക്തരായ ഒരു സമൂഹമായിട്ട് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചതാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സ്മരിക്കണം എന്ന് ഹൂദ് അലൈഹിസ്സലാം അവരോട് പറയാം. അതുപോലെ എന്നർത്ഥം.
ഇനി ഇപ്പൊ സമൂദ് അല്ലതീ ജാബു സഖ്റ ബിൽ വാദ്, സമൂദ് ആ സമൂദ് ഗോത്രത്തെയും, ജാബ് അല്ലതീ ജാബു സഖ്റ പാറകൾ തുരന്ന, ബിൽ വാദി താഴ്വര, ഐ അതായത് വാദിൽ ഖുറ ഗ്രാമങ്ങളുടെ താഴ്വരയിൽ, നഹതു ബി ഖുവ്വതിഹിം അസ്സുഖൂറ അവരുടെ ശക്തി കൊണ്ട് അവർ തുരന്നു, നഹതു തുരന്നു, അസ്സുഖൂറ പാറകളെ, ഫത്തഹദൂഹാമ സാക്കിന എന്നിട്ട് ആ പാറകൾ തുരന്ന് അവർ ആ തുരങ്കങ്ങളെ എന്താക്കി, മസാക്കിന നല്ല കെട്ടിട വീടുകളാക്കി, പാറകൾ തുരന്നായിരുന്നു വീടുകൾ ഉണ്ടാക്കിയിരുന്നവർ, അങ്ങനെയുള്ള വിഭാഗമായിരുന്നു സമൂദ് ഗോത്രക്കാർ, അത്രയും ശക്തിമാന്മാരായിരുന്നു അവർ. ഫിർഔനതിൽ ഔതാദ് കുറ്റികളുടെ ആണുകളുടെ കുറ്റികൾ അല്ലെങ്കിൽ ആണുകൾ ഉടയ ഫിർഔൻ, അതായത് ദിൽ ജുനൂദിൽ ലദീന സബ്ബത്തു മുൽക്കഹു കമ്മാ സുബ്ബിത്തു തുസബ്ബത്തുൽ ഔതാദു മാ യുറാദു ഇംസാകുഹു ബിഹാ അല്ലദീന തഗൂ ശ്രദ്ധിക്കാം. ഐ അപ്പോൾ ഫിർഔൻ ദിൽ ഔതാദ് ഔതാദ് ഉടയവനായിരുന്നു എന്ന് പറഞ്ഞാൽ ഔതാദുള്ള അല്ലെങ്കിൽ കുറ്റികൾ ഉള്ള കുറ്റികൾ ഉടയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഐദിൽ ജുനൂദി സൈന്യങ്ങളുള്ള, അല്ലദീന സബ്ബത്തു മുൽക്കഹു എങ്ങനെയുള്ള സൈന്യങ്ങൾ, അയാളുടെ ആ ഫിർഔന്റെ ആധിപത്യം അധികാരം രാജാധിപത്യം സ്ഥിരപ്പെടുത്തിയ ഫിക്സ് ചെയ്ത അത്രയും ശക്തമായ സൈന്യമുള്ളത് കൊണ്ടാണല്ലോ രാജാധികാരം സ്ഥിരപ്പെടുത്താൻ കഴിയുന്നത്. അപ്പോൾ അല്ലദീന സബ്ബത്തു മുൽക്കഹു ആ സൈന്യങ്ങൾ എങ്ങനെയുള്ള സൈന്യങ്ങളായിരുന്നു, അയാളുടെ ആ ഫിർഔന്റെ അധികാരം സ്ഥിരപ്പെടുത്തിയ അങ്ങനെയുള്ള ശക്തരായ സൈന്യം സൈന്യങ്ങളുള്ള ആ ഫിറൌൻ, അതാണ് കുറ്റികളുടെ ഫിറൌൻ എന്ന് പറഞ്ഞത്. ഏതുപോലെ കമാ തുസബ്ബത്തുൽ ഔത്താദുമായി യുറാദ് ഇംസാഖുഹു ബിഹ, കമാ തുസബ്ബത്തുൽ ഔത്താദ് കുറ്റികൾ അല്ലെങ്കിൽ ആണികൾ സ്ഥിരപ്പെടുത്തുന്നത് പോലെ, മാ യുറാദ് ഇംസാഖുഹു ബിഹ എന്താണോ അത് പിടിച്ചു വെക്കേണ്ടത് അതിനെ. ഇപ്പൊ നമ്മളൊരു ഒരു ആണി അടിക്കുക, ആണി അടിക്കണം എന്തിനാണ്, എന്തെങ്കിലും സാധനം അവിടെ ഉറപ്പിച്ചു വെക്കാനാണ്. അപ്പൊ ആണിയാണല്ലോ അതിനാ സാധനത്തെ ആ സാധനത്തിനാണ് ഉറപ്പിച്ചു വെക്കുന്നത്. അതേപോലെ സൈന്യം ഈ ഫിറൌന്റെ ആധിപത്യത്തെ ഫിക്സ് ചെയ്ത് നിർത്തി എന്നതാണ്, അങ്ങനെയുള്ള സൈന്യങ്ങൾ ഉണ്ടായിരുന്ന ഫിറൌൻ എന്ന്. അല്ലദീന തഖൂഫിൽ ബിലാദി ഹാദൽ വസ്ഫു ആഇദുൻ ഇലാ ആദിൻ വ സമൂദിൻ വ ഫിറൌൻ വ മൻ തബിഅഹും ഫഇന്നഹും തഖൂഫിൽ ബിലാദില്ലാഹി വ ആദൗ ഇബാദല്ലാഹ് ഫീ ദീനിഹിം വ ദുനിയാഹും. ഇനി അല്ലദീന തഖൂഫിൽ ബിലാദ്, അല്ലദീന എങ്ങനെയുള്ളവർ, തഖൂഫിൽ ബിലാദ് അവർ നാടുകളിൽ രാജ്യങ്ങളിൽ രാഷ്ട്രങ്ങളിൽ അക്രമങ്ങൾ പ്രവർത്തിച്ചു അതിക്രമങ്ങൾ പ്രവർത്തിച്ചു. ഹാദൽ വസ്വു ഇങ്ങനെ ഈ നാടുകളിൽ ആക്രമം പ്രവർത്തിച്ചവർ അതിക്രമം പ്രവർത്തിച്ചവർ എന്ന് പറഞ്ഞ വിശേഷണമുണ്ടല്ലോ അത് ആദിൻ അത് മടങ്ങുന്നതാണ്. ഇല്ല ആദിം വ സമൂദിം വ ഫിറഔൻ അവ മന്തബിഅഹും, ആദ് സമൂദ് ഗോത്രങ്ങളിലേക്കും ഫിറഔനിലേക്കും അയാളെ പിന്തുടരുന്ന ആരിലേക്കും എല്ലാവരിലേക്കും ഇത് മടങ്ങും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് ബാധക ഈ നാടുകളിൽ അക്രമം ചെയ്തവർ എന്ന് പറഞ്ഞ വിശേഷം. ഫൈനഹും കാരണം നിശ്ചയം അവർ തഖൗഫി ബിലാദില്ല, അവർ അള്ളാഹുവിൻ്റെ നാടുകളിൽ അള്ളാഹുവിൻ്റെ രാജ്യങ്ങളിൽ എന്ത് ചെയ്തു, അതിക്രമം പ്രവർത്തിച്ചു. വആദു ഇബാദല്ലാഹ് വആദു അവർ ബുദ്ധിമുട്ടിച്ചു, ഇബാദല്ലാഹ് അള്ളാഹുവിൻ്റെ ദാസന്മാരെ, ഫി ദീനിഹിം വദുനിയാഹും അവരുടെ ദീനിലും ദുനിയാവിലും അവർക്ക് ദീനീയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, ദുന്യവിയായിട്ടുള്ള ഐഹികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ പറഞ്ഞ ആളുകൾ അഹങ്കാരികൾ ഉണ്ടാക്കി. വലിഹാദാ ഖാല ഇക്കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, കാരണത്താൽ അള്ളാഹു എന്ത് പറഞ്ഞു, ഫഅക്സറു ഫീഹൽ ഫസാദ് അവർ ആ നാടുകളിൽ ഫസാദ് വർദ്ധിപ്പിച്ചു നാശം വർദ്ധിപ്പിച്ചു എന്ന്. വഹുവൽ അമലു ബിൽ കുഫ്രി വശുഅബിഹി മിൻ ജമീഇ അജ്നാസിൽ മആസി വസഊ ഫീ മുഹാരബത്തിർ റുസുലി വസദ്ദ അന്നാസ് അൻ സബീലില്ലാഹ്. അങ്ങനെ വഹുവൽ അമലു അപ്പോൾ അവർ ചെയ്ത ആ നാശത്തിൻ്റെ പ്രവർത്തികൾ എന്താണ്, വഹുവൽ അമലു അത് അവരുടെ പ്രവൃത്തിയാണ്, ബിൽ കുഫ്രി വശുഅബിഹി അവരുടെ ആ സത്യനിഷേധം കൊണ്ടുള്ള പ്രവൃത്തി, മിൻ ജമീഇ അജ്നാസിൽ മആസി ധിക്കാരത്തിൻ്റെ എല്ലാ ഇനങ്ങളും, അജ്നാസ് ഇനങ്ങളാണ് മആസി ധിക്കാര പ്രവൃത്തികൾ, ധിക്കാര പ്രവൃത്തികൾ പാപകരമായിട്ടുള്ള ധിക്കാർ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള എല്ലാ ഇനം പ്രവർത്തികളും എല്ലാ തരത്തിലുള്ള പ്രവർത്തികളും ആണ് അത്തരം അവരായിരുന്നു അവരുടെ. വസഅഉ അവർ ഉളരി ഫീ മുഹാരബത്തിർ റുസുലി അള്ളാഹുവിൻ്റെ റസൂലുകളുമായിട്ട് അള്ളാഹുവിൻ്റെ ദൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ അവരെ എതിരിടാൻ. വസ്വദ്ദന്നാസി അൻസബീലില്ലാഹ് അള്ളാഹുവിൻ്റെ വഴിക്ക് വഴിയെത്തൊട്ട് ജനങ്ങളെ തടയാൻ, സ്വദ്ദ തടഞ്ഞ്
ജനങ്ങളെ അള്ളാഹുവിൻ്റെ വഴിയെ തൊട്ട് സത്യമാർഗത്തെ തൊട്ട് തടയാൻ അള്ളാഹുവിൻ്റെ റസൂലുമാരുമായിട്ട് ദൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ അവരെ എതിരിടാനും അവർ ഉളരി അതിനവർ വല്ലാതെ മുന്നിട്ട് നിന്നു. അങ്ങനെ അവർ എത്തിയപ്പോൾ മിനൽ ഉദുബി അഹങ്കാരം ധിക്കാരം ഏത് തരത്തിലുള്ള മാഹുവ മൂജിബുല്ലി ഹലാക്കിഹിം അവരുടെ നാശത്തിന് നിർബന്ധമാക്കുന്ന തരത്തിലുള്ള ധിക്കാരത്തിൻ്റെ ആ പാരമ്യത്തിൽ അവരെത്തിയപ്പോൾ അർസലല്ലാഹു അലൈഹിം അള്ളാഹു അവർക്ക് മേൽ അയച്ചു മിൻ അദാബിഹി അവൻ്റെ അദാബ് ശിക്ഷയിൽ നിന്ന് ദുനൂബൻ പാപമായി ശിക്ഷയായിട്ട് ദുനൂബൻ വസൗത്ത് അദാബിൻ അപ്പോൾ ശിക്ഷയുടെ ചമ്മട്ടിയായിട്ട് അള്ളാഹു അവർക്ക് അയച്ചു. ഇന്ന റബ്ബക ലബിൽ മിർസാദ് നിശ്ചയം നിന്റെ റബ്ബ് താങ്കളുടെ റബ്ബ് പതിസ്ഥലത്തു നിന്ന് വീക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല പാപം ചെയ്യുന്ന ധിക്കാര പ്രവർത്തികൾ ചെയ്യുന്നവന് ഒരു അല്പം ഒരു ഇടവേള ഒരു സാവകാശം കൊടുക്കും ആദ്യം കുറച്ച് പിന്നെ അള്ളാഹു എന്ത് ചെയ്യും അവൻ ഒരു പിടുത്തങ്ങൾ പിടിക്കും. അതാണ് അപ്പോഴാണ് അള്ളാഹു ശിക്ഷ ഇറങ്ങുന്നത്. جزاك الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.